ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡ്ലൻ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, മാത്രമല്ല ഒരു സ്പെഷ്യൽ മസാല ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ ബീഫ് വേവിച്ചിട്ട് ജസ്റ്റ് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക, പക്ഷേ ഇതങ്ങനെയല്ല, ഒരു സ്പെഷ്യൽ മസാല കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സ്റ്റാർ ആവാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയാണെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് അര കിലോ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. അര കിലോയിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ് കേട്ടോ, ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ്, ബീഫിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സീൽ കുക്കറായതുകൊണ്ട് കരിഞ്ഞു പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. പക്ഷെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുക്കർ അടച്ച് ബീഫ് വേവിക്കുക. ഒരു 90% വേവായിക്കോട്ടെ, പല ബീഫിനും പല വേവായിരിക്കും. ഇനി ഒരു മസാലക്കൂട്ട് റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞതാണെങ്കിൽ 10 എടുക്കുക, ഇത് എരിവുള്ളതാണ്. ഒരു 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. 6-7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കറിവേപ്പില. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, അരക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇത് കണ്ടോ, നന്നായിട്ട് അരഞ്ഞു പോകരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്ന ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതവിടെ മാറ്റിവെക്കുക. അപ്പോൾ അതാ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ വറ്റിച്ചതാണ്. വെള്ളം നമുക്ക് ഒട്ടും വേണ്ട, ഫ്രൈ അല്ലേ. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആവി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ സമയത്ത് തന്നെ നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള, ചതച്ച് വെച്ചിട്ടുള്ള, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല ചൂടോടുകൂടി തന്നെയാണ്, ചൂടാറാനൊന്നും കാത്തുക്കണ്ട. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. 1/2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. പെരിഞ്ജീരകം പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പെരിഞ്ജീരകം അങ്ങനെ തന്നെ ഇടുകയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടും. എൻ്റെ അടുത്ത് പൊടിയാണുള്ളത്. ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ കംപ്ലീറ്റ് ഇല്ല കേട്ടോ, പകുതിയാണ്. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം, അപ്പോഴാണ് ഈ ഫ്രൈക്കൊരു ചെറിയ പുളിപ്പ് വരിക. അത് നല്ല ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ചൂടുള്ളത് കാരണം നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല, സ്പൂൺ കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി തന്നെ വേണമെന്നില്ല, കോൺഫ്ലവർ മതി. കോൺഫ്ലവർ ചിലപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ 10 ഇടിയപ്പത്തിനൊക്കെ എടുക്കൂലേ, ആ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരുപാട് വേണ്ട, 1/2 കിലോ ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ മതി, ധാരാളം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ കുക്കറൊന്ന് അടച്ച് വെക്കണം. മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ നല്ലതാണ്, പക്ഷേ ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ അതവിടെ മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കിയായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ എണ്ണ ഇടുന്നത്. കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചു, ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ഞാനിപ്പോൾ 1/2 കിലോ ബീഫ് 3 ബാച്ചായിട്ടാണ് ചെയ്തത്. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമെടുക്കില്ല, കാരണം ബീഫ് നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. ഈ കോട്ടിങ്ങൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. ഇപ്പോൾ കണ്ടതാ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ, 2 മിനിറ്റൊക്കെ ധാരാളം മതിയാവും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി വരും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഫ്രൈ ആയോ എന്നുള്ളത്, കാരണം ബീഫ് വെന്തിട്ടുണ്ട്. പിന്നെ കഴിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തു. ഇതാ അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ കാണിക്കുക എന്നുള്ളൂ, പക്ഷേ 2-3 മിനിറ്റ് സമയം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം ബീഫ് കരിഞ്ഞു പോകുന്നില്ല. നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കുകയല്ലേ. അത് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഞാൻ ആ ചട്ടി തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ എണ്ണ തന്നെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. സെയിം എണ്ണ തന്നെയാണ് കേട്ടോ, അതിന്ന് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. എണ്ണ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഇതാ ചുവന്നുള്ളി അരിഞ്ഞത് ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്.
ആ ബീഫിൻ്റെ എണ്ണ തന്നെ ആയതുകൊണ്ടാണ് ആ കളർ ഡിഫറൻസ് ഉള്ളത്. ചുമന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് വറ്റൽമുളക്, അത്യാവശ്യം സ്പൈസി ആയ ബീഫ് ഫ്രൈ ആണ്. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് വരുമൊന്നും വേണ്ട, പക്ഷേ ഉള്ളികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ. ആ സമയത്ത് നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇനി ഇട്ട് കൊടുക്കണം. ഒന്നുകൂടി ഒന്ന് മൂത്ത് വരാനുണ്ട്. പ്രത്യേകിച്ച് വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ആ നല്ല സ്മെല്ല് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കണ ഒരു ഫ്രൈ അല്ല ഇത്. ഇനി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുവന്നുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഫ്ലേവർ ഇതിലേക്കൊന്ന് പിടിക്കും. ശരിക്കും ഇതിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം വേണമെന്നൊന്നുമില്ല. ലോ ഫ്ലെയിം ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്ലെയിം വേണമെന്നേ ഇല്ല. ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും. താങ്ക് യു.